അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാട്ടിൽ മരണപ്പെട്ട മാതാപിതാക്കളുടെ മയ്യത്തിനെ ഗൾഫിലുള്ള മക്കൾക്ക് നമസ്കരിക്കാൻ പറ്റുമോ? اختلف العلماء في الصلاه على الغائب فذهب ابو حنيفه ومالك واتباعهما الى انها لا تشرع وجوابهم عن قصه النجاشي والصلاه عليه من هذه من خصوصيات النبي صلى الله عليه وسلم. മറഞ്ഞ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ ഭിന്നതകൾ രേഖപ്പെടുത്തിയതായി കാണാം. അബൂ ഹനീഫ, മാലിക് അതുപോലെ തന്നെ അവരെ പിൻപറ്റുന്നവരുമെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇത് മതപരമായി സുന്നത്തില്ല എന്നുള്ളതാണ് അവർ നൽകുന്നതായ മറുപടി. എന്നാൽ നജ്ജാഷി രാജാവിന്റെ മേൽ അള്ളാഹുവിന്റെ റസൂൽ നമസ്കരിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതിന് അവർ നൽകുന്നതായ മറുപടി, അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതയാണെന്നാണ്. എന്നാൽ വദഹബ ഷാഫി വഅഹ്മദ് വഅത്ബഹുമ ഇലാ അന്നഹ മശ്റുഅ വഖസബത ബിഹദീഥൈൻ സ്വഹീഹൈൻ വൽഖുസൂസിയ തഹ്താജു ഇലാ ദലീൽ وليس هناك دليل عليها. وتوسط شيخ الاسلام وقال ان كان الغائب لم يصلي عليه مثل النجاشي صلي عليه, وان كان قد صلي عليه فقد سقط فرض الكفايه على المسلمين. ان الشافعي احمد رضي رحمه الله عليهما ഇവർ രണ്ടുപേരും അവരുടെ അഭിപ്രായ പ്രകാരം ഇത് സുന്നത്താണ് അതല്ലെങ്കിൽ മതപരമാണ് എന്നുള്ളതാണ്. നജ്ജാഷി രാജാവിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മയ്യത്ത് നമസ്കരിച്ചത് രാജാവിന്റെ ഭൗതിക ശരീരം മുമ്പിലില്ലാതെ തന്നെ മയ്യത്ത് നമസ്കരിച്ചത് ഇതിന് തെളിവാണ് എന്ന് ഈ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതായി കാണാം. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ ഇതിനെ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. ഒരു മയ്യത്തിന്റെ മേൽ ആരും തന്നെ നിസ്കരിച്ചിട്ടില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണെങ്കിൽ മറ്റുള്ള നാടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറഞ്ഞതായ അവസ്ഥയിലോ ആ മയ്യത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കുക, മയ്യത്ത് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഇത് നജ്ജാഷി രാജാവിന്റെ ഈ ഒരു ചരിത്രത്തിലും അതല്ലെങ്കിൽ നജ്ജാഷി രാജാവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് ഈ ഒരു അർത്ഥത്തിലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയയെ പോലുള്ളതായ പണ്ഡിതന്മാർ. എന്നാൽ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ട്, ബന്ധുക്കളോ മറ്റോ നിസ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കേണ്ടതില്ല, അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതായി കാണാവുന്നതാണ്. കാരണം വഹദൽ ഖൗൽ റിവായത്തുൻ സഹിയാനിൽ ഇമാം അഹമ്മദ് സഹാവു ഇബ്നുൽ ഖയ്യിം ഫീൽ ഹദീ, ഇതേ അഭിപ്രായമാണ് ഇമാം അഹമ്മദും അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം എല്ലാം ശരിവെക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പ്രവാചകരുടെ അനുയായികളിൽ നിന്ന് സഹാബികളിൽ നിന്ന് അപ്രത്യക്ഷരായി മരിച്ചതായി കാണാൻ സാധിക്കും. പക്ഷേ വലം യത്മുത് അന്നഹു സല്ല അല അഹദി മിൻഹും സലാത്തുൽ ഗൈബ്, അവരുടെ മേലൊന്നും മറഞ്ഞ മയ്യത്തിന്റെ മേൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതായി കാണാൻ സാധിക്കുന്നില്ല. മറിച്ച് നജ്ജാഷി രാജാവിന് വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു, അത് അദ്ദേഹം കുഫ്രിന്റെ അതല്ലെങ്കിൽ അവിശ്വാസികളുടെ നാട്ടിലെ ഭരണാധികാരിയായിരുന്നു. അവിടെ അദ്ദേഹത്തിന് വേണ്ടി ആരും നിസ്കരിച്ചിരുന്നില്ല. അതിന്റെ കാരണത്താലാണ് ഇസ്ലാം സ്വീകരിച്ച നജ്ജാഷി രാജാവിന് വേണ്ടി റസൂലും അനുയായികളും മയ്യത്ത് നമസ്കരിച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. ചില പണ്ഡിതന്മാർ മറഞ്ഞ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുമ്പോൾ ഭരണാധികാരികൾ, അപ്രകാരം തന്നെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സേവനം ചെയ്തതായ പണ്ഡിതന്മാർ ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടിയും മറഞ്ഞ മയ്യത്താണെങ്കിൽ കൂടി ആളുകൾക്ക് വേണ്ടിയും നിസ്കരിക്കാം. അതുപോലെ തന്നെയാണ് ഇസ്ലാമിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മുസ്ലിങ്ങൾക്കും അതുപോലെ എല്ലാവർക്കും വേണ്ടി ഒരുപാട് രക്തസാക്ഷിത്വത്തിലൂടെ സേവനം ചെയ്ത മുജാഹിദുൻ ഫീ സബീൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തതായ ആൾ മരിച്ചാലും അവർക്ക് വേണ്ടിയും നിസ്കരിക്കാം എന്ന് ചില പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ കാണാവുന്നതാണ്.